അനന്തം അജ്ഞാനം പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. 2018 ഒക്ടോബർ മാസം 28 മുതൽ നവംബർ 3 വരെയുള്ള വാരഫലമാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. മേടരാശി. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 താഴെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ വാരം മാതാവിനും മാതൃബന്ധുക്കൾക്കും അരിഷ്ടതയുണ്ടാവും. മാതാവുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. ആരോഗ്യപരമായിട്ട് അത്ര അനുകൂലമായിട്ടുള്ള സമയമല്ല. ഭാഗ്യപുഷ്ടിക്കുറവ് അനുഭവപ്പെടും. പിതാവിനും പിതൃബന്ധുക്കൾക്കും അരിഷ്ടതയൊക്കെ ഉണ്ടാവും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ആഗ്രഹ സാഫല്യം ഉണ്ടാവും. എല്ലാ കാര്യത്തിനും ചെറിയ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക, വിഷ്ണുവിന് പാൽപായസം കഴിപ്പിക്കുക, തുളസിപ്പൂ കൊണ്ട് അർച്ചന നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതൊക്കെ വളരെ നന്നായിരിക്കും. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ഹലോ. ഹലോ, അനന്താജ്ഞാൻ എവിടെ നിന്ന് വിളിക്കുന്നു? പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 24 1981. 81. സമയം പറയൂ. 5:05 AM. 5:05 AM അല്ലേ? വെളുപ്പിന് 5:05 AM. എവിടെ, അടൂരാണോ ജനിച്ചത്? ആലപ്പുഴ അല്ലേ? ചോതി നക്ഷത്രമാണോ? ചോതി നക്ഷത്രത്തിന് 2017 ഏപ്രിൽ മാസം 10 മുതൽ 2018 നവംബർ 9 വരെ ശനിദശയിൽ ചന്ദ്രാപഹാരകാലമാണ്. ഇത് ആരുടെ ജാതകമാണ്? ഇത് എൻ്റെ ഹസ്ബൻഡിന്റെ ജാതകമാണ്. ഓക്കെ. കഴിഞ്ഞ 2018 നവംബർ മാസം 9 വരെ, ഇനി വരുന്ന 2018 നവംബർ മാസം 9 വരെ ശനിദശയിൽ ചന്ദ്രാപകാരകാലമാണ്. ചന്ദ്രാപകാരകാലം പൊതുവായിട്ട് നോക്കി ആരോഗ്യപരമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ 8 വർഷക്കാലം ദോഷകാലമായിരുന്നു. സമയദോഷം 2018 ഒക്ടോബർ 12 ശേഷം മാറിയിട്ടുണ്ട്. കണ്ഠത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളും ഉദരരോഗവും ഉണ്ടാവും. എന്താണ് അറിയ, പൊതുവെ നല്ല ഈശ്വരാധീനമുണ്ട്. കഴിഞ്ഞ പീരീഡ് അത്രയും മോശമായിരുന്നു, ഇനി അങ്ങോട്ട് സമയം മാറ്റം ഉണ്ടാവും. എന്താണ് അറിയാനുള്ളത്? ജോലി സംബന്ധമായിട്ട് ഇപ്പൊ ഗൾഫിന് പോവാനൊക്കെ നല്ല സമയമാണോ എന്നൊക്കെ. ഈ ഒക്ടോബർ 12 ശേഷം കൊള്ളാം. ഇവിടെ നാട്ടിൽ തന്നെ ഇപ്പൊ ജോലി, അത് വേറെ മാറ്റി. നാട്ടിൽ നല്ല ജോലി ഉണ്ടെങ്കിൽ അതിൽ തുടർന്ന് പോവുക. വിദേശത്ത് അഥവാ ജോലി നല്ല ശമ്പളത്തിൽ കിട്ടുകയാണെങ്കിൽ നല്ല ഉറപ്പുണ്ടെങ്കിൽ പോവുക. ഏതായാലും എവിടെ ഇരുന്നാലും കഷ്ടകാലങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഒക്ടോബർ തൊട്ട് നല്ല കാലം തുടങ്ങി. ശരി. കണ്ടകശനി, ഏഴരശനി, ചൊവ്വാദോഷവും ഭാവദോഷവും എല്ലാം മാറിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല. തുലാരാശിയാണ്. ഇപ്പൊ നല്ല സമയമാണ്. ഇടവരാശി. കാർത്തിക മുക്കാലും രോഹിണിയും മകേരത്തിന്റെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവരാശി. ഇടവരാശിക്കാർക്ക് ഈ വാരം ദാമ്പത്യ സുഖവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകീർത്തിയും സമ്പത്തും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് ഈ വാരം വളരെ അനുകൂലമാണ്. പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും. സന്താനങ്ങളെ വിട്ടു നിൽക്കേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടാവും. ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങളോ പ്രയാസങ്ങളോ അസ്വസ്ഥതയുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം ഈ വാരത്തെ പ്രതീക്ഷിക്കാം. പൊതുവെ ഈ വാരം നന്നായിരിക്കും. കലാപരമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും പുതിയ അവസരങ്ങളൊക്കെ ലഭിക്കും. മിഥുനരാശി. മകയിരത്തിൻ്റെ അവസാനത്ത് 30 നാഴികയും തിരുവാതിരയും പുണർത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനരാശി. മിഥുനരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരോഗ്യപരമായിട്ട് ഈ വാരം നന്നായിരിക്കും. ശത്രുക്കൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളോ കലഹങ്ങളോ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാനഹാനിക്കും സാധ്യതയുള്ളതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. കല്യാണം കഴിച്ചവർ വീണ്ടും പ്രേമിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ പ്രേമിച്ചു കഴിഞ്ഞാലും അത് മറ്റുള്ളവർ അറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതൊന്നും ഇപ്പോൾ കുറ്റമല്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഏതെങ്കിലും വിധത്തിൽ അപകീർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സന്താന ഗുണം പ്രതീക്ഷിക്കാം. പിതൃഗുണവും പിതൃ സമ്പത്ത് ലഭിക്കും. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ദാമ്പത്യപരമായിട്ടൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഈ വാരം നന്നായിരിക്കും. ദോഷപരിഹാരമായിട്ട് ശനിപ്രതി വരുത്തുക, ശാസ്താക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോവുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും. പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ആണെങ്കിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോവുക അല്ലെങ്കിൽ അടുത്തുള്ള ശാസ്താക്ഷേത്രത്തിൽ പോവുക.
അതെ പറയൂ, ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. 29 10 1968. സമയം 4 മണി. വെളുപ്പാങ്കാലത്ത്. വെളുപ്പാങ്കാലത്തോ? എവിടെയാണ് ജനിച്ചത്? ജനിച്ച സ്ഥലം കൊല്ലോ? ജനിച്ച സ്ഥലം? ഹലോ, ജനിച്ച സ്ഥലം എവിടെയാണ്? വർക്കല. വർക്കല, തിരുവനന്തപുരം. തിരുവോണം നക്ഷത്രമാണോ? അതെ. തിരുവോണം നക്ഷത്രത്തിന് 2017 ഏപ്രിൽ 29 മുതൽ 2020 ജനുവരി 8 വരെ ശനിദശയിൽ ബുധൻ്റെ ഭാരം ആണ്. അലർജി രസവും ഉണ്ടാവും, ബന്ധുജനങ്ങളുമായിട്ടുള്ള വിരോധങ്ങളൊക്കെ ഉണ്ടാവും, ചിന്ത കൂടുതലായിരിക്കും, കാലുവേദന ഉണ്ടാവും. ഇപ്പോഴത്തെ സമയം കഴിഞ്ഞ ഒരു വർഷമായിട്ട് തൊഴിൽപരമായിട്ട് മോശമാണ്. ഇപ്പോൾ 2018 ഒക്ടോബർ മുതൽ തൊഴിൽപരമായിട്ട് കുറച്ച് മാറ്റം ഉണ്ടാവും, ഇനി അങ്ങോട്ട് മാറ്റം വരും. എന്താണ് അറിയാനുള്ളത്? നടുവേദനയും കാലുവേദനയും ഒക്കെ ഉണ്ടോ? ആ, നടുവേദനയും കാലുവേദനയും, തൊഴിൽ തടസ്സവും, ബന്ധുജനങ്ങളുമായിട്ടുള്ള വിരോധങ്ങളും, അലർജിയും, ദാമ്പത്യ സുഖക്കുറവും, എല്ലാത്തിനും ഒരു സമാധാനം കിട്ടും. എല്ലാം മാറി വരും, ഉടനെ മാറും. ഈ ഒക്ടോബറോടുകൂടി മാറ്റം ഉണ്ടാവും. ഓക്കെ. കർക്കിടരാശി. പുണർത്തിന് അവസാനത്ത് 15 കാഴിയും പൂയവും ആയില്യവും കൂടെ ചേരുന്ന 2.5 നക്ഷത്രമാണ് കർക്കിടരാശി. കർക്കിടരാശിക്കാർക്ക് ഈ വാരം മാതൃഗുണവും മാതൃസമ്പത്ത് ലഭിക്കും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. വളരെ നാളുകളായിട്ട് സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് സന്താന ലബ്ധിക്ക് സാധ്യതയുണ്ട്. അതുപോലെ വിവാഹം ആലോചിച്ചിട്ട് നടക്കാതെ വിഷമിക്കുന്നവർക്കും വിവാഹ സാധ്യത തെളിഞ്ഞു വരും. കാരണം ഇതെല്ലാം പറയുന്നത് പ്രത്യേകിച്ചും വിവാഹത്തിന് തയ്യാറെടുക്കുന്ന ഒരു 20-30 വയസ്സിനകത്തുള്ളവർക്കുള്ള ഫലം വരുന്നതാണ്. കാരണം നമുക്ക് ഒരു രാശിയിൽ വരുന്ന 2.5 നക്ഷത്രമാണ്, അവർക്കുള്ള പൊതുവായിട്ടുള്ള ഫലങ്ങൾ മാത്രമേ ഇതിൽ പറയാൻ പറ്റുള്ളൂ. ഓരോ വ്യക്തിക്കും അനുസരിച്ച് പറയാൻ പറ്റില്ല. കാരണം അപ്പോൾ 20 വയസ്സായവരും കാണും, 40 കാണും, ചിലപ്പോൾ 60 വയസ്സായവരും കാണും. അപ്പോൾ അതാത് കാലത്ത് ഉള്ള പ്രായത്തിനനുസരിച്ച് നമ്മൾ എടുക്കേണ്ടി വരും. ഏതായാലും ഈ സമയത്ത് സ്വന്തമായിട്ട് വീട് വയ്ക്കാനോ വാഹനം വാങ്ങിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ്. വിവാഹത്തിനും അനുകൂല സമയമാണ്. സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ നാളുകളായിട്ടുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ മാറി ഐശ്വര്യപ്രദമായിട്ടുള്ള ഒരു വാരമായിരിക്കും. ഈ വാരം ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും. ചിങ്ങരാശി. മകം പൂരം ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 കാഴ്ച ചേരുന്ന 2.5 നക്ഷത്രമാണ് ചിങ്ങരാശി. ചിങ്ങരാശിക്കാർക്ക് ഈ വാരം സഹോദരാദി ഗുണവും മനസ്സന്തോഷവും ഭാഗ്യപുഷ്ടിയും ഐശ്വര്യവും സൽകൃതിയും പ്രതീക്ഷിക്കാം. ആരോഗ്യപരമായിട്ട് ചെറിയ ചെറിയ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ വിഷമങ്ങളോ ഉണ്ടാവും. പിതാവിനോ പിതൃബന്ധുക്കൾക്ക് അരിഷ്ടതയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങൾ ഈ വാരത്തിലുണ്ടാവും. ദാമ്പത്യ സുഖക്കുറവ് അനുഭവപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം പ്രതീക്ഷിക്കാം. ഹലോ. ഹലോ, ആറ്റിയാലാശി എവിടെ വിളിക്കുന്നു? മകളുടെ കാര്യം അറിയാനോ? ഡേറ്റ് ഓഫ് ബർത്ത് പറയൂ. ജനിച്ച ഡിസംബർ 11 അല്ലേ? 11 ഡിസംബർ 1975. സമയം പറയൂ. 5:44 AM. ഓക്കെ. എവിടെ ജനിച്ച സ്ഥലം എവിടെയാണ്? ജനിച്ച സ്ഥലം എവിടെയാണ്? ആ, തൃശ്ശൂർ ഡിസ്ട്രിക്ട് അല്ലേ? പൂരിട്ടായി നക്ഷത്രമാണോ? പൂരിട്ടായി നക്ഷത്രത്തിന് ഇപ്പോൾ 42 വയസ്സും 9 മാസവും ആയി. ഇപ്പൊ കേതു ദശയാണ്. കേതുവിൽ ശുക്രനാണ്. 2018 ഡിസംബർ 1 വരെ കേതു ദശയിൽ ശുക്രന്റെ അപഹാരം. 2017 മെയ് 5 മുതൽ കേതു ദശ തുടങ്ങി. 2024 മെയ് 5 വരെ കേതുവാണ്. കേതുദശ അത്ര നല്ല സമയമല്ല. ജാതകം ചെറിയ പാപദോഷം ഉള്ള ജാതകമാണ്. തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ കാണുന്നുണ്ട്. തൊഴിൽപരമായിട്ടും എന്താ കല്യാണം നടക്കുമോ? കല്യാണത്തിന് ഇപ്പോൾ ശുക്രൻ്റെ പിരീഡ്, ഇപ്പോൾ കല്യാണ സമയമാണ്.
ഈ വർഷം വേണമെങ്കിൽ ഇനിയിപ്പോൾ രണ്ട് മൂന്ന് മാസത്തേക്ക് വേണമെങ്കിൽ ആലോചിച്ചാൽ നടക്കും. ഒക്ടോബർ നവംബർ ഡിസംബർ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഇപ്പോൾ നല്ല സമയമാണ്. ഓ, ജനിച്ച സ്ഥലത്തിന്റെ തെക്ക് കിഴക്ക് ദിക്കിനാണ് വിവാഹത്തിന് സാധ്യത. സൗന്ദര്യം കൂടുതൽ നോക്കുന്ന പാർട്ടിയാണ്. പെൺകുട്ടിക്ക് ഭയങ്കര സൗന്ദര്യം ഉണ്ടെങ്കിലേ ഇഷ്ടപ്പെടുകയുള്ളൂ. ആ അതാണ്, അങ്ങനെ ആയതുകൊണ്ടാണ് അവസാനം നടക്കാത്തത്. ഏതെങ്കിലും ഒരു സിനിമാ നടിയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും അല്ലേ. കല്യാണ സമയമാണ്, സൗന്ദര്യം നമുക്ക് അത് കൊള്ളാവുന്നതും നല്ല സ്വഭാവമാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും ചിന്തിച്ചിട്ട് നോക്കുക. സൗന്ദര്യത്തിന് ഒരു 50% പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് കല്യാണം നടക്കും. കല്യാണം എന്ന് പറയുന്നത് ഒരു വിട്ടുവീഴ്ച ചെയ്ത് പോകണം. കേരളത്തിലെ റോഡ് പോലെയാണ്, മുക്കി 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 പോവുകയുള്ളൂ. അതുകൊണ്ട് ഒരുവിധം കൊള്ളാമെന്നുണ്ടെങ്കിൽ കട്ടറില്ലാത്ത ഒരു റോഡും നമുക്ക് കിട്ടൂല. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഒരുവിധം കൊള്ളാമെന്നൊരു ആലോചന വന്നാൽ നടത്തുക. പൊരുത്തം നോക്കി നടത്തുക. ആ കല്യാണ സമയമാണ്, ഇനി കിട്ടൂല എപ്പോഴും ഇതുപോലെ. വയസ്സ് കൂടുതലായിപ്പോയി, 42 ഓവറേജ് ആയി. അതെ, നടക്കും നടക്കും നടത്തുക. കന്നിരാശി. ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ 30 നാഴിയും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് ഈ വാരം പൊതുവെ നന്നായിരിക്കും. സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും ഭാഗ്യപുഷ്ടിയും പ്രതീക്ഷിക്കാം. കലാപരമായി ബന്ധപ്പെട്ട് തോൽച്ചു വരുന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. സഹോദരാദി സുഖക്കുറവ് അനുഭവപ്പെടും. കർമ്മസംബന്ധമായിട്ട് നേട്ടം ഉണ്ടാവും. മാതാവിനും മാതൃബന്ധുക്കൾക്കും അരിഷ്ടത ഉണ്ടാവും. ബന്ധുജനങ്ങളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട്. തൊഴിൽപരമായിട്ടും ഈ വാരം നന്നായിരിക്കും. അല്പൊരു മാറ്റം ഈ തൊഴിൽപരമായിട്ട് പ്രതീക്ഷിക്കാം. പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം നല്ലതാണ്. തുലാരാശി. ചിത്രയുടെ അവസാനത്തെ 30 നാഴികയും ചോതിക്കും വിശാഖത്തിൻ്റെ മുക്കാലും കൂടെ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് തുലാം രാശി. തുലാരാശിക്കാർക്ക് പൊതുവെ ഈ വാരം നന്നായിരിക്കും. പിതാവിനോ പിതൃബന്ധുക്കൾക്കോ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിതൃസുഖക്കുറവ് അനുഭവപ്പെടും. കണ്ടത്തിന് മുകളിലുള്ള ശാരീരിക അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടും. കലാപരമായി ബന്ധപ്പെട്ട് തൊളിച്ചു നിറക്കി വാരം നന്നായിരിക്കും. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. സാമ്പത്തിക നില മെച്ചമായിരിക്കും. ശത്രുക്കളിൽ നിന്നുള്ള നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും വിധത്തിൽ കേസോ വഴക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വിധത്തിൽ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും പ്രശസ്തിയും വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അനുകൂലമായിട്ടുള്ള സ്ഥലമാറ്റങ്ങൾ ഉണ്ടാവും. അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാവും. പൊതുവെ വാരം നന്നായിരിക്കും. വൃശ്ചികരാശി. വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക അനിഴവും തിരക്കേട്ടയും കൂടെ ചേരുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചികരാശി. ഉന്നത വിദ്യയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. മനസ്സിന് സന്തോഷവും സമാധാനമൊക്കെ ലഭിക്കും. ചെറിയ സാമ്പത്തിക ബുദ്ധിമുട്ടോ വിഷമങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. സഹോദരാദി ഗുണം പ്രതീക്ഷിക്കാം. ഗൃഹവാഹനായി സൗഖ്യം ഈ വാരത്തിലുണ്ടാവും. ദാമ്പത്യ സുഖം പ്രതീക്ഷിക്കാം. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. ചെലവുകൾ വർദ്ധിക്കും. മനസ്സിന് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവും. അപ്രതീക്ഷിതമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ തടസ്സങ്ങളോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ദോഷപരിഹാരമായിട്ട് വിഷ്ണുപ്രതി വരുത്തുക, ശനിപ്രതി വരുത്തുക. ദോഷങ്ങളൊക്കെ മാറി ഐശ്വര്യം ഉണ്ടാവും. ഹലോ, ആറ്റിയാലേശൻ എവിടുന്ന് വിളിക്കുന്നു? അതെ, അനന്താജ്ഞ. എവിടുന്ന് വിളിക്കുന്നു? കോഴിക്കോട്. ജനിച്ച തീയതി പറയൂ. വേഗം. 30/5/1981. സമയം? പകൽ എത്ര മണി? 2:10 ഉച്ചക്ക് അല്ലേ? 2:10. എവിടെ ജനിച്ച സ്ഥലം? എവിടെയാണ്? കോഴിക്കോട്. കോഴിക്കോട്. അശ്വതിയാണോ? അശ്വതിയാണോ? അതെ അതെ. അശ്വതി നക്ഷത്രം ധാരണ ജാതകം സ്വന്തം ജാതകമാണോ? മകൾക്കാണ്. ജാതകത്തിൽ ഇപ്പോൾ ചന്ദ്രദശയിൽ ശനിയാണ്. 2018 ജനുവരി 30 മുതൽ 2019 സെപ്റ്റംബർ 1 വരെ ചന്ദ്രദശയിൽ ശനിയുടെ പീരീഡാണ്. സമയം കഴിഞ്ഞ പീരീഡ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എല്ലാം മാറി
ബന്ധുക്കളുമായിട്ടുള്ള വിരോധങ്ങളൊക്കെ ഉണ്ടാവും. മാതാവുമായിട്ടും ഭർത്താവും ഭർത്താവിൻ്റെ ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ സാധ്യതയുണ്ട്. കണ്ടത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങൾ, കഫക്കെട്ടും അലർജിയൊക്കെ വരും. ഇപ്പം സമയം കുറച്ച് മോശമാണ്, ഒരു വർഷത്തേക്ക്. ജോലിക്ക് യാതൊരു കുഴപ്പമില്ല, ജോലി കിട്ടാനുള്ള യോഗം ജാതകത്തിൽ കാണുന്നുണ്ട്. അടുത്ത ഒരു വർഷം സമയം മോശമാണ്. ശരി. ധനുരാശി. മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ 15 ആഴ്ച ചേരുന്ന 2½ നക്ഷത്രമാണ് ധനുരാശി. ധനുരാശിക്കാർക്ക് ഈ വാരം സാമ്പത്തികമായി വളരെ നന്നായിരിക്കും. ഗൃഹവാഹനായി സൗഖ്യം പ്രതീക്ഷിക്കാം. ദാമ്പത്യ സൗഖ്യം ഈ വാരത്തിലുണ്ടാവും. ശാരീരികമായിട്ട് ചെറിയ ചെറിയ ക്ലേശങ്ങളൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നന്നായിരിക്കും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും വിജയസാധ്യത ഉണ്ടാവും, എങ്കിലും ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. മകരരാശി. ഉത്രാടത്തിൻ്റെ 3/4 തിരുവോണം അവിട്ടത്തിൻ്റെ 30 നാഴികയും കൂടെ ചേരുന്ന 2½ നക്ഷത്രമാണ് മകരരാശി. മകരരാശിക്കാർക്ക് പുറ ഈ വാരം ദാമ്പത്യ സുഖക്കുറവും ബന്ധുജന വിരോധവും അസ്വസ്ഥതകളുള്ളവർക്ക് അതിൽ നിന്നൊരു മോചനം പ്രതീക്ഷിക്കാം. ദാമ്പത്യ സുഖം ഈ വാരത്തിലുണ്ടാവും. വിരഹ ദുഃഖത്തിന് സാധ്യതയുണ്ട്. കർമ്മസംബന്ധമായിട്ട് നേട്ടങ്ങളുണ്ടാവും. പലവിധത്തിലുള്ള ധനലാഭം പ്രതീക്ഷിക്കാം. അനുകൂലമായിട്ടുള്ള സ്ഥലമാറ്റങ്ങളൊക്കെ ഉണ്ടാവും. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ തൊഴിലവസരങ്ങളൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യതയുണ്ടാവും. പുതിയ വാരം വളരെ അനുകൂലമാണ്. ഹലോ, ആറ്റലാഷൻ എവിടെ നിന്ന് വിളിക്കുന്നു? ചെന്നൈയിൽ നിന്ന് വിളിക്കുകയാണ്. പറയൂ, ജനിച്ച തീയതി പറയൂ. 9/6/1993. 9/6/1993. സമയം 2:30. ഉച്ചയ്ക്കാണോ രാവിലെയാണോ രാത്രിയാണോ? ഉച്ചയ്ക്ക്. അമേരിക്കയിൽ ഉള്ളവർ പോലും നല്ല മലയാളം പറയുന്നുണ്ട്. പിന്നെ ചെന്നൈയിൽ എന്താ കുഴപ്പം? തിരുവോണ നക്ഷത്രമാണോ? തിരുവോണമാണോ? തിരുവോണ നക്ഷത്രം ആരുടെ ജാതകം? തിരുവോണത്തിന് 2018 ഓഗസ്റ്റ് 31 മുതൽ 2020 ഒക്ടോബർ 18 വരെ വ്യാഴദശയിൽ വ്യാഴൻ. രാഹുദശ തീർന്നു. വ്യാഴദശയിൽ വ്യാഴൻ്റെ പീരീഡാണ്. പൊതുവെ നല്ല ഈശ്വരാധീനമുണ്ട്. ജാതകത്തിൽ ഇനി അങ്ങോട്ടുള്ള സമയം 10-16 വർഷക്കാലം വളരെ അനുകൂലമാണ്. ഏഴരശനി ഉള്ളതുകൊണ്ട് മാത്രം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2018 ഒക്ടോബർ 12 തൊട്ട് തൊഴിൽപരമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. ജോലിക്ക് സാധ്യതയുണ്ട്. ജോലിക്കും വിവാഹത്തിനും അനുകൂല സമയമാണ്. ജോലിക്കും വിവാഹത്തിനും, ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയും വിവാഹത്തിനും 2018 ഓഗസ്റ്റ് 31 മുതൽ 2020 ഒക്ടോബർ 18 വരെ നല്ല കാലമാണ്. അടുത്ത ഒരു വർഷത്തിനകത്തെല്ലാം കൊള്ളാം. ശരി. ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് കിഴക്ക് ദിക്കിനാണ് വിവാഹത്തിന് സാധ്യത. ജനിച്ച സ്ഥലത്തിൻ്റെ തെക്ക് കിഴക്ക് ദിക്കിൽ നിന്നും നല്ല വിവാഹം നടക്കും. ജാതകം ശുദ്ധ ജാതകമാണ്, ദോഷങ്ങളൊന്നുമില്ല. ജാതക പൊരുത്തം നോക്കി ശുദ്ധ ജാതകം എടുത്താൽ നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാവും. ശരി. കുംഭരാശി. അവിടത്തിന് അവസാനത്ത് 30 നാഴികയും ചതയവും പൂരിട്ടായുടെ 3/4 കൂടെ ചേരുന്ന 2½ നക്ഷത്രമാണ് കുംഭരാശി. കുംഭരാശിക്കാർക്ക് ഈ വാരം ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പിതൃഗുണവും പിതൃസമ്പത്ത് ലഭിക്കും. മാതൃഗുണം ഈ വാരത്തിലുണ്ടാവും. സ്വന്തമായിട്ട് വീട് വയ്ക്കുന്നതിനും വാഹനം വാങ്ങിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ്. സാമ്പത്തിക നില മെച്ചമായിരിക്കും. കർമ്മസംബന്ധമായിട്ട് ചെറിയ ചെറിയ പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടോ ഈ വാരത്തിൽ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. മീനൻ രാശി. പൂരിട്ടായുടെ അവസാനത്തെ 15 ആഴ്ച ഉത്രട്ടായി രേവതിയും കൂടെ ചേരുന്ന 2½ നക്ഷത്രമാണ് മീനൻ രാശി. മീനൻ രാശിക്കാർക്കിപ്പോൾ കണ്ടകശിനി കാലമാണെങ്കിലും കലാപരമായി ബന്ധപ്പെട്ട് തൊഴിച്ചു വന്നവർക്ക് ഈ വാരം നന്നായിരിക്കും. ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളിലും വിജയസാധ്യതയുണ്ടാവും. ഭാഗ്യപുഷ്ടി അനുഭവപ്പെടും. പല വിധത്തിലുള്ള നേട്ടങ്ങളുണ്ടാവും. പല വിദ്യാഭ്യാസത്തിന്, ഉന്നത വിദ്യാഭ്യാസത്തിന് ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം ഉണ്ടാവും. തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അലസതകളും മാനസികമായിട്ടുള്ള ടെൻഷനും ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഈ വാരത്തിൽ മാറി മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്ന ഒരു വാരമായിരിക്കും ഈ വാരം.
മണികണ്ഠൻ ഇടുക്കിയിൽ നിന്ന് എഴുതുന്ന എഴുത്താണ് ഗുരുനാഥന്. വളരെ ആകാംക്ഷയോടെ എല്ലാ ഞായറാഴ്ചയും കാത്തിരിക്കുന്ന പ്രോഗ്രാമാണ് അനന്തമഗ്നം. മൂന്നോ നാലുകൾ കത്ത് നാലോ കത്തുകൾ അയച്ചിട്ട് മറുപടി കിട്ടിയില്ല. ഈ കത്തെങ്കിലും പരിഗണിക്കുക. എനിക്ക് 45 വയസ്സായി, ഇതുവരെ നല്ലൊരു ജോലി കിട്ടിയിട്ടില്ല, വീടും ശരിയായിട്ടില്ല, എന്നാണ് ഇതിനൊക്കെ യോഗമുണ്ടാവുക. ഇടുക്കിയിലാണ് ജനനം. ജാതകത്തിൽ 1973 ഏപ്രിൽ മാസം 24 പൂരാടം നക്ഷത്രം 4:15 AM ജനനം. പൂരാടം നക്ഷത്രം മീനലഗ്നമാണ്. ജാതകപ്രകാരം പൊതുവേ നോക്കിക്കഴിഞ്ഞ 4 കേതുവാണ്. ഗൃഹത്തിൽ ചെറിയ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ എല്ലാ കാര്യത്തിനൊരു തടസ്സങ്ങളോ കാണുന്നുണ്ട്. ജാതകത്തിൽ ഇപ്പോൾ രാഹുറിൽ ശുക്രൻ 2020 June 19 വരെ, രാഹുറിൽ ശുക്രൻ 2021 May 13 വരെ രാഹുറു ദശയിലാകത്തിനുമാണ്. ജാതകത്തിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ 2020 ജൂണിനകത്ത് എന്തെങ്കിലും വീട് വയ്ക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കണ്ഠത്തിന് മുകളിലോട്ടുള്ള അസുഖങ്ങളൊക്കെ വരാം. ദന്തരോഗവും ഉദരരോഗവും ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട്. പൊതുവായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ വാരം, ഈ ഒരു ഇതിൽ സമയത്തിൽ കുറച്ച് ഏടരശനി കാലമാണ്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പൊതുവെ 2-3 വർഷത്തേക്ക് ഈ സമയദോഷം ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ നടക്കും. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ ആനന്ദമഗ്നം, ഏഷ്യാന സ്റ്റുഡിയോ കോംപ്ലക്സ്, പുളിയറക്കോണം, BO 6955573. വീണ്ടും അനന്തമഗ്നം അടുത്ത വെള്ളിയാഴ്ച രാവിലെ UAE Time 7:30 മിഡിൽ ഈസ്റ്റിലും, ഞായറാഴ്ച രാവിലെ 6:30 ഏഷ്യാനെറ്റിലും മറക്കാതെ കാണുക.